അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സരീസ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും റാഹത്താണ് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു റാഹത്തും സന്തോഷവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നബിദിനം, സത്യവിശ്വാസികളും ആശിഖീങ്ങളും ഒക്കെ ഈ പരിശുദ്ധ മാസത്തെ നെഞ്ചോട് ചേർത്തു തന്നെ ഏറ്റെടുത്തു, അവിടുത്തെ മൗലിദ് ആഘോഷിച്ചു, അൽഹംദുലില്ലാഹ്. എന്നാൽ ചില ആളുകൾ, എല്ലായ്പ്പോഴും ഉള്ളതുപോലെ ചില ആളുകൾ ഈ നബിദിനത്തിൽ വിഭ്രാന്തി പ്രകടിപ്പിക്കുകയും അവർ എന്താ പറയുക, മുസ്ലിമീങ്ങളെ ബിദ്അത്തുകാരായി ചിത്രീകരിക്കുകയും ഇതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്ന ചില സാധുക്കളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവതാരമുണ്ട്. അദ്ദേഹത്തിനെ കുറച്ച് നാളുകളായി കാണുന്നില്ല. അദ്ദേഹം നിരന്തരം എല്ലാ വിഷയത്തിലും ഇടപെടുന്ന ഒരാൾ. ഈ അടുത്ത് അദ്ദേഹം സാബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, പ്രസിദ്ധനായ ഒരു വ്യക്തി, അദ്ദേഹം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നബിദിനാഘോഷിക്കുന്നതിനായത്ത് തെളിവുണ്ടെന്നും മഹാന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും ഒരു വീഡിയോ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആ വീഡിയോക്ക് മറുപടി എന്നോളം ഇദ്ദേഹം രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം എന്ത് ചെയ്തു, മറുപടി ഇട്ടതിൽ ഏതെങ്കിലും ഒരു പ്രാമാണികനായ മുഫസ്സിർ ഇതിന് ഈ ആയത്ത് തെളിവാണ് എന്ന് ഉദ്ധരിച്ചിട്ടുണ്ടോ എന്നൊരു ബടാ ചോദ്യം ചോദിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. എന്നാൽ ആ ചോദ്യം ഏറ്റെടുത്ത് മറുപടി കൊടുത്തത് ഒരു മുത്തയാലിമാണ്. മുത്തയാലിമൊക്കെ മതിയല്ലോ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ. ഏതായാലും ഒരു മുത്തയാലിമ് തങ്ങളുട്ടിയാണ്, മാഷാല്ലാ, അദ്ദേഹം മറുപടി കൊടുത്തു. പക്ഷേ ഇത്ര നാളായിട്ട് ആ തങ്ങൾ പറഞ്ഞ കാര്യത്തിന് കൃത്യമായി അങ്ങനെ ഉണ്ടെന്നോ ഇല്ലെന്നോ, തെറ്റ് സംഭവിച്ചാൽ അതൊന്ന് സമ്മതിക്കുകയും ചെയ്യണ്ടേ? മുസ്ലിം അങ്ങനെയാണ് അല്ലേ, തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുക, അതിനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണം. പക്ഷേ ഈ സാധു ഇതുവരെ വന്നിട്ടില്ല. വിഷയം എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി തുടക്കം മുതൽ ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണിച്ചിട്ട് ബാക്കിയുള്ള വിഷയത്തിലേക്ക് കടക്കാം. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, നബിയെ അങ്ങ് പറയുക, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും ആ റഹ്മത്ത് എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്തുള്ള ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ റബീഉൽ അവ്വൽ മാസത്തിന് മതമഹത്വം നൽകി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് ശരിക്കും നോട്ടിതോ ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതെന്റെ വെല്ലുവിളിയാണ്. നേരത്തെ പറഞ്ഞ തങ്ങളൂട്ടിയാണ് മറുപടി പറയണത്. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ കയ്യിലുള്ളത് പ്രശസ്ത പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ പ്രമുഖ ശിഷ്യനായ അൽ ഹാഫിദ് ഇബ്രാഹിമുൻ നാജി റഹിമഹുള്ളയുടെ കൻസുൽ റാഗിബീൻ അൽ വഫാത്ത് എന്ന കിതാബാണ്. ഇതിന്റെ 36-ാമത്തെ പേജിൽ കാണാം, വതബറക്കു ബിവിലാദതിഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുകയും, വഫ്റഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുകയിൻ. എന്താ തെളിവ്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. അപ്പൊ ഈ ആയത്ത് നബിദിനാഘോഷത്തിന് കൃത്യമായ രേഖയാണ്, തെളിവാണ്, പ്രമാണമാണ് എന്ന് ഹാഫിദ് ഇബ്രാഹിം ഉൻ നാജി റഹിമ. അപ്പൊ ഏതായാലും തങ്ങൾ മറുപടി കൊടുത്തു. അതിനുശേഷം ഈ റഫീഖ് സലഫി മറ്റൊരു വീഡിയോ ഇറക്കി. അദ്ദേഹത്തിന്റെ ഇതുവരെ വന്ന അവസാനത്തെ വീഡിയോ അതായിരുന്നു. അതിൽ സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ പൊള്ളത്തരമാണ് ഈ സലഫി തട്ടിവിടുന്നത്! ഇദ്ദേഹം പറഞ്ഞ പൊള്ളത്തരങ്ങൾ കൃത്യമായി തന്നെ വിശാലമായ ഒരു വീഡിയോ ചെയ്തതിൽ ഓരോ വിഷയവും ഇമാം സുയൂത്തി തങ്ങളുടെ പേരിൽ നടത്തിയ തിരിമറിയും ഇമാം നാജി തങ്ങളെ കുറിച്ച് പറഞ്ഞ രസകരമായ ഇദ്ദേഹത്തിന്റെ പ്രതികരണവും ഇൻഷാല്ലാ കുറഞ്ഞ പ്രസക്തമായ ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. എന്റെ വെല്ലുവിളി എന്തായിരുന്നു? പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു എന്റെ വെല്ലുവിളി. എന്നാൽ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ബുർഹാനുദ്ദീൻ നാജി, അദ്ദേഹം മുഫസ്സിറാണോ? തെളിയിക്കാനുള്ള ചങ്കൂറ്റ നിങ്ങൾക്കുണ്ടോ? അപ്പോ ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ബെടാ ചോദ്യം അല്ലാമ നാജി അദ്ദേഹം മുഫസ്സിറാണോ എന്നതാണ്. വല്ലാത്ത ചോദ്യമായിപ്പോയി. അതിന്റെ മറുപടി തങ്ങൾ തന്നെ പറയട്ടെ. ഒരാൾ മുഫസ്സിറാണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ഞാൻ മുഫസ്സിറാണെന്ന് എഴുതി വെക്കൽ കൊണ്ടാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും സലഫിമാർ മുഫസ്സിറാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കൽ കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒരാൾ മുഫസ്സിറാണോ അല്ലേ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, മൻ കമുലത് ഫീഹി ആലാത്തു തഫ്സീർ, ഒരാളിൽ തഫ്സീറിന്റെ ആലാത്തുകൾ സമ്മേളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തഫ്സീർ പറയാനുള്ള യോഗ്യതയുണ്ട്. ഏതൊക്കെയാണ് ആലാത്തുകൾ?
അത് ഇൽമുൽ ലുഗയും ഇൽമുൻ നഹ്വും ഇൽമുൽ സർഫും ഇൽമുൽ മഅനിയും ഇൽമുൽ ബദീഉം ഇൽമുൽ ഖിറാഅയും അതുപോലെ തന്നെ സബബുൻ നുസൂലും ഇൽമുൽ ഹദീസും അതുപോലെ തന്നെ നാസിഖ് മൻസൂഖ് തുടങ്ങിയ മേഖലകളിൽ കഴിവുണ്ടാവലാണ് ഇതിനുള്ള മാനദണ്ഡമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലയിൽ ഈ ആലാത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. മുജാഹിദുകൾ ആശയ സ്രോതസ്സും മുജാഹിദുകൾക്ക് സർവസമ്മതനുമായ അൽബാനി തന്നെ പറയുന്നു, കാന അലാ സർവത്തിൻ അളീമത്തിൻ മിനൽ ഇൽമി, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്രാഹിം ഉൻ നാജി റഹിമഹുല്ല ഇൽമിൻ്റെ നിധി കൂമ്പാരമാണ്, തീർന്നില്ല. വജാനിബിൻ കബീരിൻ മിൻ ദിഖത്തിൽ ഫഹ്മി, വലിയ ഗ്രാഹ്യശക്തിയുള്ള പണ്ഡിതനാണ് എന്ന് അൽബാനി തന്നെ രേഖപ്പെടുത്തുന്നു. ഇങ്ങനത്തെ ഇൽമിൻ്റെ നിധി കൂമ്പാരങ്ങൾക്കാണ് തഫ്സീർ പറയാൻ യോഗ്യതയുള്ളത്. അല്ലെങ്കിലും സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബിൻ ഹജർ റഹിമഹുല്ലയുടെ ശിഷ്യനായ, മാത്രമല്ല അൽ ഹാഫിൽ 100,000 ഹദീസ് മനപ്പാടമുള്ള ഷെയ്ഖുൽ ഇസ്ലാം എന്നും ഹാഫിദുൽ അസർ എന്നും അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നും ഷെയ്ഖുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ എന്നും ഷെയ്ഖു ദിമിഷ്ക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് തഫ്സീർ പറയാൻ യോഗ്യതയല്ല എന്ന് പറയാൻ ഈ സലഫിക്ക് നാണമുണ്ടോ? സലഫിക്കല്ലാതെ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങളുണ്ടെന്ന് ഞാൻ വെറുതെ പറയുകയല്ല. സമകാലിക പണ്ഡിതനായ ഇമാം അബുൽ ബറക്കാത്ത് ഇബ്നുൽ കയ്യാൽ റഹിമഹുല്ല തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ ഹാഫിദുൽ അസർ വ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് സയ്യിദുൽ മുർസലീൻ ബുർഹാനുദ്ദീനു നാജിയ ഷാഫിഈ റഹിമഹുല്ല എന്ന് അബുൽ ബറക്കാത്ത് ഇബ്നുൽ കയ്യാൽ റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ, ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് തഫ്സീർ പറയാൻ യോഗ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലക്ക് തഫ്സീർ മേഖലയിലും ഗ്രന്ഥമുണ്ട്. തഫ്സീർ മേഖലയിൽ ഏറ്റവും സൂക്ഷ്മമായ ഭാഗമാണ് അന്നാസിഖ് വൽ മൻസൂഖ്. ഈ വിഷയത്തിൽ മഹാനവർക്ക് ഗ്രന്ഥമുണ്ട്. ഇങ്ങനെയുള്ളൊരു പണ്ഡിതന് തഫ്സീർ പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ സലഫിയുടെ തൊലിക്കട്ടി അപാരം തന്നെ. ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹിമഹുല്ല അവിടുത്തെ അല്ലാഹു അല്ലാമിഇൽ രേഖപ്പെടുത്തുന്നു, മഹാനരായ ഖുദൈ റഹിമഹുല്ല പറയുന്നു, ബി അന്നഹു, തീർച്ചയായും ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ല ഷൈഖുൻ ആലിമുൻ ഫാളിലുൻ മുഹദ്ദിസുൻ മുഹർറിറുൻ മുത്തഖിനുൻ മുഅ്തമദുൻ, ബഹുമാനപ്പെട്ടവർ അവലംബയോഗ്യനായ മുഹർറിറായ മുഹദ്ദിസായ ഫാളിലായ ആലിമാണ് ഇമാം നാജി റഹിമഹുല്ല. ഖദമ ഹാദ ശഅ്ന, ഈ ദീനിക്ക് അവിടുന്ന് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, ബിലിസാനിഹി വ കലമിഹി, അവിടുത്തെ നാവുകൊണ്ടും പേന കൊണ്ടും. ഇങ്ങനെയുള്ളൊരു മഹാപണ്ഡിതനെ തഫ്സീർ പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സലഫിക്കല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കും? അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇമാം നാജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്ന തഫ്സീർ സ്വീകരിക്കപ്പെടാം. ഇവിടെ റഫീഖ് സലഫി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായി തന്നെ മറുപടി കിട്ടിയിട്ടുണ്ട്. ഇനി റഫീഖ് സലഫി രണ്ടാമതായി പ്രധാനമായി പറഞ്ഞ ഒരു സംഗതി, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട നാജി തങ്ങൾക്ക് പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞു എന്ന പച്ചയായ നുണ, ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. ഈ ബുർഹാനുദ്ദീനു നാജി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന് ഹിഫ്ളിന്റെ വിഷയത്തിലും മസ്തലകളെ തഹ്കീക്ക് ചെയ്യുന്ന വിഷയത്തിലും ഒക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാം സുയൂത്തിയാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ അയാൾ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയുക? ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയുള്ള സംഗതികൾ വാറോലകൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതാ നിങ്ങൾ ഈ കാണുന്നത്, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇമാം സുയൂത്തിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് നളുമുൽ ഇഖ്യാൻ ഫീ അയാനിൽ അയാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഗ്രന്ഥത്തിന്റെ അപ്പുറവും ഇപ്പുറവും മുപ്പര് വായിച്ചിട്ടില്ല, അത് വായിച്ചാൽ പെടും ഏത് വിഷയത്തിലാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി എന്ന്. ആ ഗ്രന്ഥത്തിൽ തന്നെ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഈ ബുർഹാനുദ്ദീനു നാജിയെ കുറിച്ച് ഇമാം സുയൂത്തി പറയുകയാണ്, ഉൽത്തു ഞാൻ പറയുകയാണ്, വഹാദാ മിൻഹു ദലീലുൻ അലാ അദമി ഹിഫ്ളിഹി വ തഹ്ഖീഖിഹി, ഇത് തെളിവാണ് എന്ത്, അലാ അദമി ഹിഫ്ളിഹി വ തഹ്ഖീഖിഹി, ഈ ബുർഹാനുദ്ദീനു നാജി എന്ന് പറയുന്ന പണ്ഡിതനെ അദ്ദേഹത്തിന് ഹിഫ്ളുമില്ല തഹ്ഖീഖുമില്ല. വല്ലാത്തൊരു മറുപടി ആയിപ്പോയി. ഇനി നോക്കൂ തങ്ങൾ പറയുന്ന മറുപടി എന്ന് കേട്ടോ. ഇമാം നാജി റഹിമഹുല്ലയെ തള്ളാൻ വേണ്ടിയിട്ട് ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ കിതാബിൽ വലിയ തിരിമറിയാണ് സലഫി നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ല കൊള്ളരുതാത്തവനാണെന്നോ തള്ളപ്പെടേണ്ടവനാണെന്നോ വാറോലയാണെന്നോ ഇമാം സുയൂത്തി റഹിമഹുല്ല പറഞ്ഞിട്ടേ ഇല്ല. അത് മൗലവിയുടെ പച്ചക്കള്ളമാണ്. എന്താണ് ഇമാം സുയൂത്തി റഹിമഹുല്ല നളുമുൽ ഇഖ്യാനിൽ പരാമർശിച്ചത്? സലഫി വായിച്ചതിൻ്റെ തൊട്ടു മുകളിൽ നോക്കൂ. ഇന്നൽ നാജിയ ഹാദാ ഇഅ്തറദ അലയ്യ ഫീ ശൈഇനി,
രണ്ട് മസ്അലകളിൽ ഇമാം നാജി റഹിമഹുല്ലാഹുമായിട്ട് ഞാൻ അഭിപ്രായ വ്യത്യാസത്തിലാണ്. അതിന് പ്രാമാണികമായി മറുപടി കൊടുത്തതാണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. ഇത് കേവലം സമകാലികനായ പണ്ഡിതർക്കിടയിലുള്ള വൈജ്ഞാനിക ചർച്ചയുടെ ഭാഗമായ ഖണ്ഡനം മാത്രമാണ്. അല്ലാതെ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് നാജി റഹിമഹുല്ലയെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന് പഠിപ്പിച്ചിട്ടേയില്ല. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹയ്യുൽ കത്താനി റഹിമഹുല്ലാഹ് പറയുന്നു, വലഅല്ലഹു മിൻ ബാബിമാ യജ്രി ബൈനൽ മുതആസിരീന ആദതൻ. ഇത് സമകാലിക പണ്ഡിതർക്കിടയിൽ നടത്തുന്ന ഒരു ഖണ്ഡനം മാത്രമാണ്. ആ വിഷയവും പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇമാം സുയൂത്തി തങ്ങളും നാജി തങ്ങൾക്കുമിടയിലുള്ള രണ്ട് മസ്അലകളിലെ തർക്കം, അതിനെക്കുറിച്ചും സമകാലികരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വസ്തുനിഷ്ഠമായ വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരിക്കെ അതിലൊക്കെ കണ്ണടച്ചിരുട്ടാക്കുന്ന ശൈലി, അങ്ങനെ ഒരു ശൈലി സ്വീകരിക്കാൻ ഈ ദുനിയാവിൽ കഴിയുമെങ്കിൽ അത് ഈ വഹാബികൾക്ക് മാത്രമായിരിക്കും. നുണ കൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ഈ പ്രസ്ഥാനം. ഏതായാലും ഈ മൗലവി റഫീഖ് സലഫി പറഞ്ഞ പച്ചയായ നുണ ഒരു മുത്താലിമായ തങ്ങളൂട്ടി പൊളിച്ചടക്കുന്നുണ്ട്. ഇനി ബഹുമാനപ്പെട്ട ഇമാം നാജി റഹിമഹുല്ലാ ഈ കിതാബിൽ ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി എന്ന ആയത്തിന് തഫ്സീർ എഴുതിയത് അത് ശരിയായിട്ടില്ല എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഈ കിതാബ് അത് വാറോലയാണ് എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഈ കിതാബിനെ കുറിച്ച് പണ്ഡിതന്മാരെന്താണ് പറയുന്നത്? ബഹുമാനപ്പെട്ട ഹാജി ഖലീഫ അവിടുത്തെ സുല്ലമുൽ വുസൂൽ ഇലാ തബഖാത്തിൽ ഫുഹൂൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കൻസുർ റാഗിബിനൽ ഉഫാത്ത് എന്ന ഈ ഗ്രന്ഥം, വഹുവ തഅലീഫുൻ മുഫീദുൻ, അത് വളരെ മികച്ച ഗ്രന്ഥമാണ്, വാറോലയല്ല സലഫി. സലഫികൾ പറയും പറയും ഇതൊക്കെ വാറോല എന്ന് പറയും. ഇനി എല്ലാ കിതാബുകളും സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ബാക്കിയൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ അവസാനം ഇവർക്ക് പറ്റാതിരിക്കുമ്പോൾ ഇതൊക്കെ വാറോല എന്ന് പറഞ്ഞ് തള്ളും. ഇനി സലഫിയുടെ മറ്റൊരു ചോദ്യം, അതിനും തങ്ങളൂട്ടി മറുപടി പറയുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമുണ്ട്, പക്ഷേ അതൊരാഘോഷമാക്കി പ്രത്യേകമായ ഒരു മതമഹത്വം അതിനെ കൽപ്പിച്ച് അദബുകളും ഇബാദത്തുകളും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ആഘോഷം സ്വീകരിക്കണമെന്ന്, ഒരു പ്രത്യേക ദിവസത്തിൽ ആഘോഷിക്കണമെന്ന് ആ വാക്യത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾ വായിച്ചതിൽ എവിടെയാണ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണ്? അപ്പോൾ ഈ സന്തോഷം എങ്ങനെയായിരിക്കണമെന്ന് ഇമാം നാജി റഹിമഹുല്ലാ ധാരാളം സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ മലിക്കുൽ മുദഫർ രാജാവിന്റെ സംഭവം കൂടി ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നു. فكان من جملة عمل مظفرالدين احتفاله بميلاد سيد العباد غاية الاحتفال نبيദിനത്തിന്റെ അന്ന് വലിയ ആഘോഷങ്ങളാണ് മലിക്കുൽ മുദഫർ രാജാവ് നടത്താറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്തോഷം എങ്ങനെയായിരിക്കണമെന്ന് ഇമാം ഇബ്രാഹിമുൻ നാജി റഹിമഹുല്ലാ തന്നെ പഠിപ്പിക്കുന്നു. തീർന്നില്ല, അതിന്റെ തൊട്ടടുത്ത പേജിൽ പറയുന്നു, ഈ സ്നേഹങ്ങളെല്ലാം വദാലിക കുല്ലുഹു ബൽ ബദറുൽ അർവാഹി വനഫായിസു ദഹൈരി, ജീവിതം മുഴുവനായിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിച്ചാലും അഖല്ലു ഖലീലിൻ ഫീ ഹുബ്ബി ഹാദിൻ നബിയിൽ കരീം, ഈ നബി തങ്ങളെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും ചെറുതാവുകയുള്ളൂ എന്ന് ഇമാം നാജി റഹിമഹുല്ലാ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഒഫ്രഹു എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിയിൽ ആഘോഷം പെടുമെന്നാണ് ഇമാം നാജി റഹിമഹുല്ലാ പഠിപ്പിക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? കൃത്യമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളൂട്ടി മറുപടി പറഞ്ഞിട്ടുണ്ട്. കണക്കിന് സലഫിക്ക് കിട്ടിയപ്പോൾ മുങ്ങി എന്നതാണ് വാസ്തവം. അതുകൊണ്ടല്ലേ ഇത്രയും നാൾ വീടികിടായിരുന്നത്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് അദ്ദേഹം പറയുക? നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും. ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾക്ക് വസ്തുതകൾക്ക് അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി പ്രമാണബന്ധമായി തന്നെ തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ ഇനി എങ്ങനെയാണ് വളച്ചൊടിക്കാൻ കഴിയുക? ഇനി പറയണം ഇതൊന്നും അംഗീകരിക്കപ്പെടുന്നതല്ല, ആയത്തും അംഗീകരിക്കില്ല, ഇമാമിങ്ങളെ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് തോന്നുന്നത് ദീനായി പറയും എന്ന് നിങ്ങൾ പറ. അല്ലാതെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ്, ആയത്തിൻ്റെ പേര് പറഞ്ഞ്, ഖുർആനിൻ്റെ പേര് പറഞ്ഞ്, ഹദീസിൻ്റെ പേര് പറഞ്ഞ് അതൊക്കെ സമൂഹത്തിലേക്ക് എത്തിച്ചു തന്ന ഇമാമിങ്ങളുടെ പേര് പറഞ്ഞ് ദയവായി നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങരുത്. ഏതായാലും നബിദിനം ആഘോഷിക്കാൻ കൃത്യമായ ആയത്തുണ്ട് എന്നും ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അല്ലാമ നാജി തങ്ങൾ അത് തെളിവാണ് എന്നും അതുപോലെ തന്നെ ധാരാളം പ്രമാണങ്ങൾ നബിദിനം ആഘോഷിക്കാൻ മുസ്ലിമീങ്ങൾക്കുണ്ട് എന്നും കൃത്യമായി തന്നെ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അപ്പോൾ ആ മുങ്ങിയ സലഫിയെ കൊണ്ടുവരേണ്ടത് അനുയായി പണിയാണ്. ആ പണി നിങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക.